അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 923, സൂറത്തുൽ ബഖറ 253 സൂക്തത്തിന്റെ വിശദീകരണം തുടർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠത ഉണ്ട് എന്നും തങ്ങളാണ് അഫദലുൽ ഖൽഖ് എന്നതിനുമുള്ള വിവിധ തെളിവുകൾ പറയുന്ന കൂട്ടത്തിൽ മഹാനൈമം റാസുൽ അള്ളാഹു പറയുകയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെയും പിന്നീട് വന്ന എല്ലാവരുടെയും അവരൊക്കെ തന്റെ കീഴിലാണ് അന്ത്യനാളിൽ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുപോലെ ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതൊക്കെ അവിടെ നിന്നാണ് ഏറ്റവും ശ്രേഷ്ഠത എന്നതിന്റെ തെളിവാണ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി മറ്റൊരു തെളിവ് മഹാനായ ഇമാം റാസുൽ അള്ളാഹു അലൈഹി പറയാൻ, വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത്ത അഹദു മിനൻ നബിയീന ഹത്ത അദ്ഖുലഹ അന വലാ യദ്ഖുലുഹ അഹദു മിനൽ ഉമമി ഹത്ത തദ്ഖുലഹ ഉമ്മത്തി. നബി സല്ലല്ലാഹു നിങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലേക്ക് ഒരു നബിയും നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ സ്വർഗത്തിൽ കടക്കുകയില്ല. അതേപോലെ സമുദായങ്ങളിൽ നിന്നൊരു സമുദായവും എന്റെ സമുദായം സ്വർഗത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ശ്രേഷ്ഠത നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനും ആ സ്വർഗത്തിലേക്ക് ആദ്യമായി പോകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവസരം നൽകുന്നത് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന അവ്വലുൻ നാസി ഖുറൂജൻ ഇദാ ബുഇസു, ജനങ്ങൾ പുനർജന്മത്തിന്റെ സമയത്ത് ഹാജരാക്കപ്പെടുന്ന സമയത്ത് പുനർജനിപ്പിക്കപ്പെടുന്ന സമയത്ത് ഞാനായിരിക്കും ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തു വരുന്നത്. വാന ഖതീബുഹും, ഞാനായിരിക്കും അവരോട് സംസാരിക്കാൻ, ജനങ്ങളൊക്കെ ഒന്നിച്ചു വരുന്ന സമയത്ത് അവരോട് സംസാരിക്കാൻ അവസരമുണ്ടാകുന്നത് എനിക്കാണ്. വാന മുബശ്ശിറുഹും ഇദാ ഐസു, അവര് നിരാശരാകുമ്പോൾ അവർക്ക് ഗുഡ് ന്യൂസ് കൈമാറുന്നത് ഞാനായിരിക്കും. ലിവാ ഉൽ ഹംദി ബിയദി, ആ അങ്ങേയറ്റത്തെ പ്രശംസയുടെ കൊടി അതെന്റെ കയ്യിലായിരിക്കും. വാനാക്രമുൽ ദി ആദമ അലാ റബ്ബി, അല്ലാഹു സുബ്ഹാനഹു വതആല ആദം സന്തതികളിൽ നിന്ന് ഏറ്റവും ആദരവ് നൽകിയത് എനിക്കാണ്. വലാ ഫഖറ, ഇതൊന്നും അഹങ്കാരം പറയാൻ വേണ്ടി പറയുകയല്ല, അല്ലാഹു പറയാൻ നിർദ്ദേശിച്ചതുകൊണ്ട് പറയുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ തങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠതയുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ജലസനാസും മിന സഹാബത്തി, നബി സല്ലല്ലാഹു തങ്ങളുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് കുറെ ആളുകൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. യതദാക്കറൂൻ, അവരിങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഫസമിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസഹും, അവന്റെ സംസാരം അള്ളാഹുവിന്റെ റസൂൽ ശ്രദ്ധിച്ചു. ഫഖാല ബഅദുഹും, അപ്പോൾ ചിലർ പറയുന്നു കൂട്ടത്തിൽ നിന്ന്, അജബൻ, ഇന്നല്ലാഹ തഖദ ഇബ്രാഹിമ ഖലീല, എന്തൊരു അത്ഭുതം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ചങ്ങാതി എന്ന സ്ഥാനം നൽകി തെരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ. വഖാല ആഖർ, മറ്റൊരാൾ പറയുന്നു, മാദാബി അജബ മിൻ കലാമി മൂസ കല്ലമഹു തക്ലീമ, മൂസ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല മറയില്ലാതെ സംസാരിച്ചു എന്നത് അതെത്ര വലിയ അത്ഭുതമാണ് എന്ന് പറയുന്നു. വേറൊരാൾ പറയുന്നു, ഫഈസ കലിമത്തുല്ലാഹി വറൂഹുഹു, ഈസാ അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായൊരു ശൈലിയിൽ ആത്മാവ് നൽകിയിട്ടുള്ള ഉന്നത വ്യക്തിത്വമാണല്ലോ എന്ന് ഒരാൾ പറയുന്നു. വഖാല ആഖറു, വേറൊരു സഹാബി പറയുന്നു, ആദ മുസ്തഫാഹുല്ലാ, ആദ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് അവരുടെ അടുത്തേക്ക് പുറപ്പെടുകയും വഖാൽ എന്നിട്ട് അവിടുന്ന് പറയുകയും ചെയ്തു, ഖദ് സമിഅ്തു കലാമക്കും വഹുജ്ജതക്കും, നിങ്ങളുടെ സംസാരവും അതേപോലെ തന്നെ നിങ്ങൾ തെളിവുകൾ പറയുന്നതും ഞാൻ കേട്ടു. അന്ന ഇബ്രാഹിം ഖലീലുല്ലാഹി വഹുവ കദാലിക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ഖലീലാണെന്ന് നിങ്ങൾ പറഞ്ഞത് സംഗതി അങ്ങനെ തന്നെയാണ്. മൂസ അലൈഹി സ്വലാം അള്ളാഹുമായി സംസാരിച്ചു എന്ന് പറഞ്ഞത് ശരിയാണ്. ഈസാ അലൈഹി സ്വലാമിന് അള്ളാഹു പ്രത്യേകം ആത്മാവ് നൽകിയെന്നതും ശരിയാണ്. ആദം നബി അലൈഹി സ്വലാമിനെ പ്രത്യേകം തെരഞ്ഞെടുത്തു എന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ കേൾക്കണം, അല അറിയണം, വാന ഹബീബുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഹബീബ് എന്ന സ്ഥാനമുള്ളയാളാൻ. വലാ ഫഖറ, ഇത് അഭിമാനം പറയുകയല്ല. വാന ഹാമിലുൽ ലിവാഇൽ ഹംദി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ലിവാഉൽ ഹംദ് എന്ന കൊടി വഹിച്ചുകൊണ്ട് ആളുകളെ നയിക്കുന്നത് ഞാനായിരിക്കും. വലാ ഫഖറ, ഇതും അഭിമാനം പറയുകയല്ല. വാന അവ്വലു ഷാഫിഇൻ വാന അവ്വലു മുഷഫഇൻ യൗമൽ ഖിയാമ, ആദ്യമായി ശുപാർശ ചെയ്യുന്നതും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും എന്റേതായിരിക്കും. വലാ ഫഖറ, ഇതും അഭിമാനം പറയുകയല്ല. വാന അവ്വലു മൻ യുഹജ്ജിഖു ഹൽഖത്തൽ ജന്ന,
സ്വർഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി ആദ്യമായി ചലിപ്പിക്കുന്നത് ഞാനായിരിക്കും. ഫയുഫ്തഹുലി, അപ്പോൾ അത് ഞാനതിങ്ങനെ പിന്നെ പിടിച്ചു കുലുക്കുമ്പോൾ എനിക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടും. ഫാദുഹുലുഹ, അപ്പോൾ ഞാൻ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. വമഅഇ, എന്റെ കൂടെയുണ്ടാകും. ഫുഖറാഉൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്നുള്ള ദരിദ്രന്മാരായ സാധുക്കളായ ധാരാളം ആളുകൾ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വലാ ഫഖറ, നബിതങ്ങൾ പറയുന്നു, ഇതും ഞാൻ എന്റേതായിട്ടുള്ള പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയുന്നതല്ല. വാനാക്രമുൽ അവ്വലീന വല്ലാഖിരീൻ, ആദ്യകാലക്കാർ അവസാനകാലക്കാരിൽ നിന്നെല്ലാം ഏറ്റവും ആദരണീയൻ ഞാനാണ്. വലാ ഫഖറ, ഇതും അഭിമാനം പറയുകയല്ല, പൊങ്ങച്ചം പറയുകയല്ല. അള്ളാഹു തആല ഇത്രയൊക്കെ മഹത്വം എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന വസ്തുത അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട്, എന്റെ സ്ഥാനം ആളുകൾ ഉൾക്കൊള്ളൽ അവർക്ക് നിർബന്ധമായതുകൊണ്ട് അതവരെ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴും ആവട്ടെ, ഇനി പരലോകത്തെത്തിയാലാവട്ടെ, എന്തിനധികം ഭൂമിയിലേക്ക് മുത്തനബി വരുന്നതിന് മുമ്പുള്ള സമയത്ത് പോലും ആവട്ടെ, എല്ലായ്പ്പോഴും ഏറ്റവും കൂടുതൽ പവർഫുള്ളായി ചർച്ച ചെയ്യപ്പെടുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഉഴ്തീതു ഖംസൻ ലം യുഅതുന്ന അഹദുൻ ഖബലി വലാ ഫഖർ, എനിക്ക് മുമ്പ് ആർക്കും നൽകപ്പെടാത്ത അഞ്ചു പ്രത്യേകതകൾ എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നൽകപ്പെട്ടിട്ടുണ്ട്. ബുഇസ്തു ഇലൽ അഹ്മരി വൽ അസ്വദ്, ഞാൻ കറുത്തവരിലേക്കും ചുവന്നവരിലേക്കും നിയോഗിക്കപ്പെട്ട ആളാണെന്ന് പറഞ്ഞാൽ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും റസൂലായി വന്നവരാണ് ഞാൻ. മുമ്പ് കാനൻ നബിയു ഖബലി, എന്റെ മുമ്പുള്ള നബി, യുബഅസു ഇലാ ഖൗമിഹി, തന്റെ ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് മാത്രം, ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലേക്ക് മാത്രമായിരിക്കും മുമ്പുണ്ടായിരുന്ന നബിമാർ ഓരോരുത്തരും നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാവുക. എന്നാൽ ഞാൻ എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ടയാളാണ്. വജുഅലത്തിലിയല്ലാഹു മസ്ജിദം വതഹൂറ, ഭൂമി മുഴുവനും എനിക്ക് നിസ്കരിക്കാനുള്ള സ്ഥലവും അതേപോലെ തന്നെ ശുദ്ധീകരണത്തിനുള്ള സംവിധാനവുമാക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ വെള്ളം ലഭിക്കാത്തൊരവസ്ഥ വന്നാൽ മണ്ണുപയോഗിച്ചുകൊണ്ട് തയമ്മം ചെയ്ത് ശുദ്ധി വരുത്താനുള്ള അനുവാദം അള്ളാഹു തആല എനിക്ക് നൽകിയിട്ടുണ്ട്. ഭൂമിയുടെ ഏതു ഭാഗത്തും വെച്ച് നിസ്കരിക്കാൻ എനിക്ക് അള്ളാഹു തആല അവസരം നൽകിയിട്ടുണ്ട്. വനുസിർതു ബിർറുഅബി, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളുടെ മനസ്സിലുള്ള ഭയം കൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു ശത്രു നബി സല്ലല്ലാഹു തങ്ങളുമായി നേരിടുന്ന ഘട്ടത്തിൽ അവരുടെ മനസ്സിലേക്ക് ഇവരുമായി പോരാട്ടത്തിന് പോകുമ്പോൾ വിജയിക്കാൻ സാധിക്കില്ല എന്ന അതിശക്തമായിട്ടുള്ള ഭയം മനസ്സിലിട്ടുകൊടുക്കുകയും അങ്ങനെ അവർ പിന്തിരിഞ്ഞോടുകയും ഭീരുക്കളായി പോവുകയും ചെയ്യുന്ന ഒരു സഹായം അള്ളാഹുവിന്റെ ഭാഗത്ത് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്റെ മുമ്പ് ഒരാൾക്കും അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത സമരാർജിത സ്വത്തുക്കൾ, അത് ഉപയോഗിക്കാനും അത് ഉമ്മത്തിന്റെ ഇടയിൽ വിതരണം ചെയ്യാനുമൊക്കെയുള്ള അനുവാദം അള്ളാഹു എനിക്ക് നൽകി. മുമ്പൊക്കെ ശത്രുക്കളുമായി ധർമ്മയുദ്ധം നടന്നാൽ അവരുടെ സമ്പത്തുകൾ യുദ്ധക്കളത്തിലുണ്ടെങ്കിൽ അത് കൂട്ടി ഒരു സ്ഥലത്ത് ഇടാൻ മാത്രമേ പറ്റൂ. അത് അള്ളാഹു തആല സ്വീകരിക്കുകയാണെങ്കിൽ ആകാശത്തു നിന്ന് തീ വന്ന് അത് തിന്നുപോവുക എന്നല്ലാതെ അതിൽ നിന്നും മനുഷ്യർക്ക് എടുക്കാനോ ഉപയോഗിക്കാനോ പാടില്ലായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തിനും സമരാർജിത സ്വത്തുക്കൾ ഉപയോഗപ്പെടുത്താനും അത് ഉപകരിക്കാനുമുള്ള അനുവാദം അള്ളാഹു തആല നൽകി. വഉതീതു ശഫാഅ, എനിക്ക് അള്ളാഹു തആല ശുപാർശക്കുള്ള അധികാരം അള്ളാഹുവിന്റെ ഭാഗത്ത് എനിക്ക് നൽകപ്പെട്ടു. ഫദ്ദഹർതു ഹാലി ഉമ്മത്തി, എന്റെ സമുദായത്തിനു വേണ്ടി ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഭൂമിയിൽ ഓരോ പ്രതിസന്ധികൾ വരുന്ന സമയത്തും എനിക്ക് അള്ളാഹു തആല പ്രത്യേകം നൽകിയിട്ടുള്ള ആ പവർ അത് ഞാൻ ഇവിടെ എടുത്ത് ഉപയോഗിച്ചില്ല, മറിച്ച് എന്തൊക്കെ പ്രയാസങ്ങളുടെ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും പ്രതിസന്ധികളുടെ വേലിയേറ്റങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞപ്പോഴും ഭൂമിയിൽ വെച്ച് ഞാൻ ആ ഒരു ഉപകാരമുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ആ റെക്കമെന്റിനുള്ള അധികാരം അത് ഞാൻ ഉപയോഗപ്പെടുത്തിയില്ല. അന്ത്യനാളിൽ മഹ്ഷർ മൈതാനിയിൽ ജനങ്ങൾ മുഴുവനും കൂടി നിൽക്കുന്ന ആ നിർണായകമായ ഘട്ടത്തിൽ ആരും അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഘട്ടം, അമ്പിയാക്കളുടെ കൂട്ടത്തിലുള്ളവർ പോലും അവരവരുടെ ശരീരത്തിന്റെ സേഫ്റ്റിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനായി ഞാനത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഹിയ നാഇലതുൻ ഇൻഷാ അല്ലാഹ്, ആ ശുപാർശയുടെ ഗുണം അത് ലഭിക്കുക തന്നെ ചെയ്യും. ലിമൻ ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ, ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും
അതിന്റെ ഗുണം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നോക്കൂ, ഈ പ്രത്യേകതകൾ കൊണ്ടൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പ്രത്യേകമാക്കി എന്ന് പറയുമ്പോൾ ഈ മഹത്വങ്ങൾ ഒന്നും ആർക്കില്ല, മറ്റാർക്കുമില്ല എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അഫ്ളലുൽ ഖൽഖാണ്, അഷ്റഫുൽ ഖൽഖാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നതിന്റെ നല്ല ക്ലാരിറ്റിയുള്ള തെളിവായി നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇമാം റാസി റളിയല്ലാഹുഅൻഹു തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്. ഇനി മറ്റൊരു തെളിവ്, മഹാനായ ഇമാം തുർമുദ് റളിയല്ലാഹു അൻഹു ഈ ആശയം സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു നല്ല നിരീക്ഷണം ഇമാം റാസി റളിയല്ലാഹുഅൻഹു തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്. എന്താ തുർമുദ് ഇമാം റളിയല്ലാഹുഅൻഹു പറയുന്നത്? ഏതൊരു നേതാവായാലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള അനുയായികളുടെ തോതനുസരിച്ച് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാധ്യതകളും ഒക്കെ കൂടിയും കുറഞ്ഞും ആ അനുയായികളുടെ അവസ്ഥയനുസരിച്ച് അവരുടെ തോതനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോ ഒരാൾക്ക് എല്ലാ ഭാഗവും കിഴക്കും പടിഞ്ഞാറും ഒക്കെ അദ്ദേഹത്തിന്റെ അധികാരത്തിലും അധീനതയിലും വന്നാൽ അദ്ദേഹത്തിന് ആ സമൂഹത്തെ നയിക്കാൻ ഒരുപാട് സമ്പത്തിന്റെ ആവശ്യമുണ്ടാകും. അതേസമയത്ത് ഒരു ചെറിയ ഗ്രാമത്തിന്റെ മാത്രം നേതൃത്വം വഹിക്കുന്നയാളാണെങ്കിൽ അദ്ദേഹത്തിന് ചെറിയ തുച്ഛമായ സമ്പത്ത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ്, ഇത് നമുക്ക് ബാഹ്യമായി മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണെങ്കിൽ ഇതുപോലെ തുർമുദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫകദാലിക കുല്ലു റസൂലിൻ ബുഇസ ഇലാ ഖൗമിഹി, തന്റെ ഒരു സമൂഹത്തിലേക്ക് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു റസൂല്, ആ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഫഉതിയ മിൻ കുനൂസി തൗഹീദി വ ജവാഹിറിൽ മാരിഫത്തി അലാ ഖദരി മാ ഹമല മിൻ റിസാല, അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള പ്രവാചകത്വത്തിന്റെ ദൌത്യം ആ ദൌത്യം കുറഞ്ഞ ആളുകളിലേക്കാണെങ്കിൽ അതിന്റെ തോതനുസരിച്ചുള്ള അറിവിന്റെ ആഴവും അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള നിധിയും അദ്ദേഹത്തിന് വിജ്ഞാനത്തിന്റേതായിട്ടുള്ള നിധിശേഖരത്തിൽ നിന്ന് അവരെ നയിക്കാൻ ആവശ്യമായതേ അദ്ദേഹത്തിന് നൽകപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ ഫൽ മുർസലൂല ഖൗമിഹി ഫീ തർഫിൻ മഖ്സൂസിൻ മിനൽ അർളി, ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിലേക്ക് മാത്രമായി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ, ഇന്നമായി ഒഴുത്താ മിൻ ഹാദിഹിൽ കുനൂസി, ഈ നിധിയിൽ നിന്ന് മിനൽ കുനൂസി റൂഹാനിയത്തി, ആത്മീയമായ ഈ നിധിയിൽ നിന്ന് അദ്ദേഹത്തിന് നൽകപ്പെടുന്നത് ഖദരി ദാലിക്കൽ മൗദഈ, ആ സ്ഥലത്തിന്റെ തോതനുസരിച്ചുള്ള വിശാലത മാത്രമായിരിക്കും. എന്നാൽ വൽ മുർസലു ഇലാ കുല്ലി അഹ്ലി ശർഖി വൽ ഗർബി, കിഴക്കും പടിഞ്ഞാറും വ്യത്യാസമില്ലാതെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും പ്രവാചകരായി നിയോഗിക്കപ്പെട്ട ആള് ഇൻസിഹിം വജിന്നിഹിം, അവരിൽ നിന്നുള്ള മനുഷ്യരിലേക്കും ഭൂതവർഗത്തിലേക്കും അടക്കം ഒരു വ്യത്യാസവുമില്ലാതെ നിയോഗിക്കപ്പെട്ട ആൾ, ലാബുദ്ധ വായുഴ്ത്തിയ മിനൽ മൈരിഫത്തി, അദ്ദേഹത്തിന് അറിവ് നൽകപ്പെടേണ്ടതു തന്നെയാണ്. കിഴക്കും പടിഞ്ഞാറും വ്യത്യാസമില്ലാതെ എല്ലാവിടത്തുള്ള ആളുകളെയും നിയന്ത്രിക്കാനും അവർക്കാവശ്യമായതൊക്കെ അവർക്ക് നൽകാനും പറ്റും വിധത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ആവശ്യമായ വൈജ്ഞാനികമായ വൈപുല്യം അദ്ദേഹത്തിന് നൽകപ്പെടേണ്ടതു തന്നെയാണ്. വൈദാക്കാന കദാലിക്ക, സംഗതി ഇങ്ങനെയാണെന്ന് ആർക്കും ബോധ്യപ്പെടുമെങ്കിൽ കാനത്ത് നിസ്ബത്തു നുബുവത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ നുബുവത്തി സായിരിൽ അംബിയായി കനിസ്ബത്തി കുല്ലിൽ മഷാരിഖി വൽ മഗാരിബി ഇലാ മിൽക്കി ബഅദിൽ ബിലാദിൽ മഖ്സൂസ, പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവാചകത്വത്തിന്റെ ആ സ്ഥാനം കിഴക്കും പടിഞ്ഞാറും ഒന്നിച്ച് പ്രവാചകത്വത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ സ്ഥാനം, ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രാമത്തിലെ രാജാധികാരവും അതേപോലെ തന്നെ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു രാജാവിന്റെയും ഇടയിലുള്ള ബന്ധം പോലെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിഴക്കും പടിഞ്ഞാറും അടക്കം ലോകത്തെല്ലായിടത്തേക്കും റസൂലായി നിയോഗിക്കപ്പെട്ടവരാണെങ്കിൽ ഫലാജറമ, നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും, ബലഗഫിൽ ഇൽമി, വിജ്ഞാനത്തിന്റെ വികാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇലൽ ഹദ്ദില്ലദീ ലം യബ്ലുഗുഹു അഹദും മിനൽ ബശർ, ഒരു മനുഷ്യനും എത്തിച്ചേരാത്ത ഒരു പരിധിയിലേക്ക് റസൂലുള്ളാഹി വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ മുത്തുനബി എത്തിച്ചേർന്നിട്ടുണ്ട്. അതാണല്ലോ അള്ളാഹു പറഞ്ഞത്, ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, സൂറത്തുൻ നജ്മിൽ അള്ളാഹു സുബ്ഹാനഹു തആലന്റെ 10-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞല്ലോ, തന്റെ അടിമയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിലേക്ക് അള്ളാഹു വഹയ അറിയിച്ചതൊക്കെ അറിയിച്ചു, അതെന്തൊക്കെയാണെന്ന് വിശദീകരിച്ചില്ല. അതിന്റെ അർത്ഥം അത് വർണ്ണിക്കാൻ പറ്റാത്തത്രയും വിശാലമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിന്റെ ശൈലിയെക്കുറിച്ച് റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, ഊതീതു ജവാമി അൽ കലിമി, ചുരുങ്ങിയ വാചകങ്ങളിൽ ആശയപ്രപഞ്ചം തീർക്കാൻ പറ്റും വിധത്തിലുള്ള അത്യത്ഭുതകരമായ സംസാരശേഷി എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നോക്കൂ, നബി തങ്ങളുടെ വിജ്ഞാനത്തിന്റെ വികാസം
അവിടെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുടെ ജീവിക്കുന്ന തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോളൂ, അതുകൊണ്ടാണ് ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലം യുദാനൂഹു ഫി ഇൽമിൻ വലാ കറമി, ഔദാര്യത്തിന്റെയോ വിജ്ഞാനത്തിന്റെയോ വിഷയത്തിൽ നബിമാരാരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലായലത്തേക്ക് പോലും എത്തിയിട്ടില്ല. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈജ്ഞാനിക രംഗത്തെ വൈപുല്യം ഇത്രയും വിശാലമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിലുള്ള അനുയായി വൃന്ദത്തിന്റെ വൈപുല്യവും വിശാലതയും അത് അനിവാര്യമാക്കി തീർക്കുന്നുണ്ട്. അത്രയും വലിയ വിജ്ഞാനത്തിന്റെ ഉടമയായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇമാം തുർമുദി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്ന് ഇമാം റാദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം റാദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മസലിയോ മസലുൽ അംബിയായി മിൻ ഖബലി, എന്റെയും എന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള നബിമാരുടെയും ഉദാഹരണം, കമസലി റജുലിൻ, ഒരാളുടെ ഉദാഹരണമാണ്, ഇബ്തന ബുയൂത്തൻ, അദ്ദേഹം ഒരു നല്ല ഭവനമുണ്ടാക്കി, അങ്ങനെ ഫഹസനഹ വജുമലഹ വാക്മലഹ, അതിന്റെ സൃഷ്ടിപ്പ് അതിന്റെ നിർമ്മാണം അദ്ദേഹം വളരെ ഭംഗിയായി നല്ല സൌന്ദര്യത്തോടുകൂടെ ആരും കണ്ടാൽ ആകർഷിക്കും വിധത്തിലുള്ള സംവിധാനത്തോടുകൂടെ കുറ്റമറ്റ രീതിയിൽ അതിന്റെ നിർമ്മാണം നടത്തി. പക്ഷേ ഇല്ല മൗലി അലബിനത്തിൻ മിൻസാവിയത്തിൻ മിൻസവായാഹ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കോണിൽ നിർണായകമായ ഒരു സ്ഥാനത്ത് ഒരു ഇഷ്ടിക അദ്ദേഹം വെക്കാൻ വിട്ടുപോയി. ഒരു ഇഷ്ടികയുടെ സ്ഥാനം മാത്രം ഒഴിച്ചിട്ട് ബാക്കിയുള്ള പണികളെല്ലാം സമ്പൂർണമായി അദ്ദേഹം പൂർത്തിയാക്കി. അങ്ങനെ ഫജഅല അന്നാസു യതൂഫൂന ബിഹി, ആ ജനങ്ങൾ വന്ന് ആ അത്ഭുതകരമായ കെട്ടിടം ഇങ്ങനെ വീക്ഷിക്കുകയാണ്, അതിങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ വയോജിബുഹുമുൽ ബുന്യാൻ, കെട്ടിടം അവർക്ക് വലിയ അമ്പരപ്പുണ്ടാക്കുന്നു. എന്തൊരു വലിയ കെട്ടിടമാണിത്, എത്ര വലിയ എന്തൊരു സൗന്ദര്യമാണിത്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഫയ കോലൂൻ, കൂട്ടത്തിൽ അവർ പറയുന്നു, അല്ലാ വലാ തഹാഹുന ലബിനത്തൻ ഫയത്തിമ ബിനാ ഉക്ക്, അവിടെ ആ നിർണായകമായ സ്ഥാനത്ത് ആ ഒരു ഇഷ്ടിക കൂടി നീ വെച്ചിരുന്നുവെങ്കിൽ നിന്റെ ബിൽഡിംഗ് പൂർണ്ണമാവുമായിരുന്നു. ആ നിർണായക സ്ഥാനത്ത് ആ ഇഷ്ടിക വെക്കാത്തത് അത് ഏറ്റവും വലിയ കുറവായി ഈ ബിൽഡിങ്ങിനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിട്ട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, കുൻ ത്വാന തിൽക്കല്ലബിന, പ്രവാചകന്മാരുടെ കെട്ടിടമാകുന്ന ഈ കെട്ടിടത്തിലെ ആ നിർണായകമായ സ്ഥാനത്തുള്ള ഇഷ്ടികയാണ് ഞാൻ. ആ ഇഷ്ടിക കൂടി വെക്കുന്നതോടുകൂടെ പ്രവാചകന്മാരെന്ന് പറയുന്ന ആ ബിൽഡിംഗിന്റെ എല്ലാ പണിയും പൂർത്തിയായി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിക്ക് ശേഷം ഇനി മീർദാവുലാം അഹമ്മദ് ഖാദിയാനിയോ മറ്റേതെങ്കിലും കള്ളപ്രവാചകന്മാരോ വന്ന് ഈ പ്രവാചക കെട്ടിടത്തിലേക്ക് ഒരാളും കൂടെ ഒന്നുകൂടെ ചേർക്കാനുണ്ട്, ഒരു കല്ലുകൂടി വെക്കാനുണ്ടെന്ന് പറഞ്ഞാൽ തൽക്കാലം വേക്കൻസി ഇല്ല എന്ന് പറയാനേ വിശ്വാസികൾക്ക് സാധിക്കൂ എന്ന് കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാദി റളിയല്ലാഹു അൻഹു ഇനിയും പറയുന്നു, അന്നല്ലാഹു തആല കുല്ലമാ നാദാ നബിയൻ ഫിൽ ഖുർആനി, ഖുർആനിൽ ഓരോ നബിമാരെ സംബോധന ചെയ്യുന്ന സമയത്ത് അല്ലാഹു തആല നബിമാരെ വിളിക്കുന്നു, ബിസ്മിഹി, അവരുടെ പേര് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. യാ ആദമുസ്കുൻ അൻത വസൗജുക അൽജന്ന, സൂറത്തുൽ ബഖറയുടെ 35-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുകയാണ് അവിടെ, യാ ആദമു, ഓ ആദമേ എന്ന് ആദനബി അലൈഹി ഇസ്ലാമിനെ നേരെ പേര് വിളിച്ചിട്ടുണ്ട്. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, സൂറത്തു സാഫാത്തിന്റെ 104-ാം സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അയ്യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ എന്ന് പേര് വിളിച്ചു. യാ മൂസ ഇന്നി അന റബ്ബുക്ക്, സൂറത്തു താഹായുടെ 12-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞു, യാ മൂസ എന്ന് വിളിച്ചു. അതേസമയത്ത് അങ്ങനെ ഓരോ നബിമാരെ, യാ നൂഹു, അങ്ങനെയൊക്കെ ഖുർആനിൽ കാണാം, യാ ഈസ ഖുർആനിൽ കാണാം, ഓരോ നബിമാരെയും പേര് വിളിച്ചു. എന്നാൽ വാമ്മൻ നബിയു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഫൈന്നഹു നാദാഹു റസൂലുള്ളാഹി, അല്ലാഹു വിളിച്ചത് ബി ഖൗലിഹി, യാ അയ്യുഹ നബിയു, യാ അയ്യുഹ റസൂലു തുടങ്ങിയിട്ടുള്ള സ്ഥാനപ്പേര് കൊണ്ടാണ്. വദാലിക യുഫീദുൽ ഫളല, അത് നബി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠതകൾ സ്ഥിരീകരിക്കാനാണ്. മഹാന്മാര് പറഞ്ഞില്ലേ, ലീ ജലാലിഹി വല്ലാഹു നാദാഹു ബിസ്മിഹി വമൻ ഖബലഹു നാദാ ബി അസ്മാഇഹിം റസൂലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചതുകൊണ്ട് അല്ലാഹു തആല വല്ലാഹു നാദാഹു ബിസ്മിഹി, റസൂലുള്ളാഹിനെ പേരെടുത്ത് അല്ലാഹു വിളിച്ചില്ല. അതേസമയത്ത് മുമ്പുള്ള നബിമാർ അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പേരെടുത്ത് വിളിച്ചത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയുടെ മറ്റൊരടയാളമാണ്. ഇങ്ങനെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും മഹത്വങ്ങളുടെ സംഗമഭൂമിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ വിലയിരുത്തപ്പെടുമ്പോൾ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങളുടെ ഉമ്മത്തികളിൽ പെടാനുള്ള ഭാഗ്യം കിട്ടിയെന്നത്
നമുക്കും വലിയ ഏറ്റവും വലിയ അംഗീകാരമായി, ഏറ്റവും വലിയ സന്തോഷമായി, പഠിച്ചവന്റെ ഭാഗത്ത് ലഭിച്ച സൌഭാഗ്യമായി അഭിമാനത്തോടുകൂടെ ഓർക്കുകയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ വ്യക്തിത്വം പരമാവധി മനസ്സിലാക്കാനും ആ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മഹത്വം കുറക്കുന്ന വിധത്തിലുള്ള ഒരു പരാമർശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നടത്താതിരിക്കാൻ ജാഗ്രത കാണിക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ വികാസത്തിന് അനിവാര്യമെന്ന് തിരിച്ചറിയണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ ബറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.